ഹായ് എവരിവൺ, നമസ്കാരം. ഞാൻ രാഗേഷ് അംബാട്, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. വെൽക്കം ടു മാജിക് മാനിഫെസ്റ്റേഷൻ. എൻ എൽ പിയിൽ ആങ്കറിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. ഇതേ ടെക്നിക്കിന് ആസ്പദമാക്കിയിട്ടുണ്ടായ ഒരു ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്കാണ് ഫിംഗർ ടാപ്പിംഗ് ടെക്നിക്ക്. ഈ ഫിംഗർ ടാപ്പിംഗ് ടെക്നിക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗോൾ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം ഇതിനുമുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് ആ കാര്യം ആഗ്രഹിക്കുന്നു അത് നമ്മൾ ഫീലിങ്സും തോട്ട്സും ആക്ഷനിലും ബിലീഫിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള സാധ്യത തുറന്നിരുന്നുണ്ടോ, അവന്യൂസ് കാണിച്ചിരുന്നുണ്ടാവും, യൂണിവേഴ്സ് തന്നെ നമുക്കൊരു സാധ്യതയിൽ കാണിച്ചിരുന്നുണ്ടാവും. ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു തത്വത്തിൻ്റെ പുറകിലാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ അത് റിപ്പീറ്റഡായിട്ട് നമ്മൾ നമ്മളെ മനസ്സിലിട്ട് നമ്മൾ താലോലിച്ചുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡായിട്ട് അതിന് ആ ഒരു ബിലീഫും ഒരു എന്താ പറയുക തോട്ട്സും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് അത് വരും. ഇതേ പൊരുൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫിംഗർ ടാപ്പിംഗ് ടെക്നിക്കിൽ ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ചെയ്യാം, രാവിലെ വൈകുന്നേരം എപ്പോഴും ചെയ്യാം. ആദ്യം ഇത് ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും വിരലെടുക്കുക, ചൂണ്ടുവരലാണ് ഏറ്റവും നല്ലത്. ചൂണ്ടുവരൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഗോള്, ഒരു ഗോള്, പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിയിൽ ഒരു പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏത് പോസ്റ്റാണ് അത് പോസിറ്റീവായിട്ടും പ്രസൻറ്റ് ടെൻസിലും കാണാമെന്നുള്ളതാണ്. അത് വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഒരു ഇപ്പോൾ ബ്രാഞ്ച് മാനേജർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് മാനേജർ ആയിട്ടും ബ്രാഞ്ച് മാനേജർ ആയി കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു അക്കലൈറ്റ്സും ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ നമ്മൾ താലോലിച്ച് എടുക്കുക. ഇനി അതല്ല, ഇപ്പോൾ വിവാഹം കഴിയാത്തൊരു കുട്ടിയാണ്, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല സുമുഖനായിട്ട് ഭർത്താനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സുമുഖനെ ഭർത്താനം കിട്ടി കല്യാണം നടക്കുന്നതായിട്ട് കല്യാണ പന്തലും കല്യാണ ഒരുക്കങ്ങളും ഒരു കല്യാണ ഹോളെല്ലാം കാണുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഫിംഗറിൽ പിടിച്ചതിന് ശേഷം 5 തവണ നമ്മുടെ ഫിംഗറിൽ ഒന്ന് ടാപ്പ് ചെയ്യാം. ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, ഒരു സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക, വീണ്ടും എടുത്തുകൊണ്ട് വീണ്ടും ഒരു 5 സെക്കൻഡ് ഇതേ സ്വപ്നം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഗോള് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വീണ്ടും 5 മിനിറ്റ് ടാപ്പ് ചെയ്യുക, 5 തവണ ടാപ്പ് ചെയ്യുക. 1 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക, വീണ്ടും 5 തവണ അതേ ഗോള് കണ്ടുകൊണ്ട് ടാപ്പ് ചെയ്യുക. ഈ 3 വട്ടം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ആഗ്രഹിക്കുന്ന നമ്മളുടെ ആ ഒരു ഗോള് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എപ്പോഴൊക്കെ നമ്മൾ ആ ഒരു സ്വപ്നം നമ്മൾ അല്ലെങ്കിൽ കയ്യിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഗോള് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ട്രിഗർ ചെയ്യും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇതേ ഫ്രീക്വൻസി നമ്മൾ എമിറ്റ് ചെയ്യും, അത് ട്രാൻസ്മിറ്റ് ചെയ്യും, അതേ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതേ ഫ്രീക്വൻസി അതിനനുയോജ്യമായിട്ടുള്ള ഫ്രീക്വൻസി തേടി പിടിച്ച് മാച്ച് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ടാവും. ഇപ്പോൾ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ അത് കാണിച്ചിരുന്നുണ്ടാവും, ഇല്ലെങ്കിൽ മനസ്സിലത് ഒരു എന്താ സ്വപ്നം പോലെ കാണിച്ചിരുന്നുണ്ടാവും, മുമ്പിലേക്ക് അത് കൊണ്ടുവരുത്തി തരുന്നുണ്ടോ യൂണിവേഴ്സ്. അപ്പോൾ റിപ്പീറ്റഡായിട്ട് ഏതാഗ്രഹമാണോ എന്താഗ്രഹം നമുക്ക് സാധിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇത്. ഈ ഒരു ചെറിയ ആക്ഷനിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. വളരെ സിമ്പിളായ ടെക്നിക്കാണ്, ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ ഇത് ചെയ്തു നോക്കുക. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം, ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, എന്ത് ആഗ്രഹിക്കുന്നോ അത് നമ്മൾ യോഗ്യനായിരിക്കണം അത് കിട്ടാനായിട്ട്. അപ്പോൾ യോഗ്യത ഇല്ലാത്ത ഒരു ആഗ്രഹവും ആഗ്രഹിച്ചാൽ കിട്ടില്ല, കാരണം അത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, യൂണിവേഴ്സിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് യോഗ്യത ഉണ്ടാക്കിയതിന് ശേഷം വേണം ഈ ആഗ്രഹം എല്ലാം പ്ലാൻ ചെയ്യാനായിട്ടും നമ്മൾ ചെയ്യാനായിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും നടക്കും ജീവിതത്തിൽ ഈ ഒരു സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ, ഇതെല്ലാം യാദൃശ്ചികമാകട്ടെ. അപ്പോൾ ഇതുപോലുള്ള തുടർന്നുള്ള വീഡിയോസാണ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവുക. യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സിൽവർ സർക്കിൾ ക്ലബ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രജിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രോഗ്രാംസിലായാലും വരുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ മന്ത്ലി വൺസ് നമ്മൾ കൂടുന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കൊരു ടീമായിട്ട് കുടുംബമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ വീണ്ടും കാണാം, പുതിയൊരു വീഡിയോ പുതിയൊരു ടെക്നിക്കായിട്ട്.